വല്ലപ്പുഴ കുറുവട്ടൂർ KCM UP സ്കൂളിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൺപോളയിൽ കമ്പി കുത്തിക്കയറി പരിക്കേറ്റ സംഭവത്തിൽ കുട്ടിക്ക് ചികിത്സ വൈകിപ്പിച്ചതായുള്ള പരാതിയെ ചൊല്ലി വിവാദം. എന്നാൽ വിദ്യാർത്ഥിയെ തക്ക സമയത്ത് തന്നെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും വിവാദങ്ങൾക്ക് പിന്നിൽ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സ്കൂൾ അധികൃതർ പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വല്ലപ്പുഴ കുറുവട്ടൂർ KCM UP സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി റംഷീദിന്റെ കൺപോളയിൽ കമ്പി കുത്തിക്കയറി പരിക്കേറ്റത്. സ്കൂൾ കോമ്പൗണ്ടിന് ചുറ്റും കെട്ടിയ കമ്പിവേലിക്കിടയിലൂടെ ഉച്ചസമയത്ത് പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് കമ്പി കുത്തിക്കയറി കണ്ണിന് പരിക്കേറ്റതെന്ന് റംഷീദ് തന്നെ പറയുന്നു. സ്കൂളിലെ പ്രധാനാധ്യാപികയോടും മറ്റു ടീച്ചർമാരോടും അപ്പോൾ തന്നെ വിവരമറിയിച്ചെങ്കിലും പ്രഥമ ശുശ്രൂഷ നൽകാൻ തയ്യാറായില്ലെന്നും പിന്നീട് തൊട്ടടുത്ത വീട്ടിലെ അമ്മയെ വിവരമറിയിച്ച ശേഷം അമ്മ എത്തിയാണ് അധ്യാപകർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും റംഷീദ് പറയുന്നു. ഞാൻ ചുമ്മാ പള്ളിയിൽ പോകുമ്പോൾ കമ്പിനുള്ളിൽ കൂടെ ഇറങ്ങിയ അപ്പൊ കണ്ണ് തട്ടയിൽ തുണക്കാരന്മാർ ഞങ്ങൾ എല്ലാവർക്കും കൂടി ഒരു മുഖം കഴിഞ്ഞ ഓഫീസിൽ പോയി. ഓഫീസിൽ പോയി പറഞ്ഞപ്പോൾ അതിലൊന്നും മുണ്ടണില്ല. പിന്നെയും പറഞ്ഞു ടീച്ചർ എൻ്റെ കണ്ണുമ്പോൾ മുരണപ്പോൾ പോലും പറഞ്ഞു നിന്റെ കണ്ണുമീന്ന് പറഞ്ഞിട്ട് ഓയിലവിടെ കുറേ നേരത്തേ ടീച്ചർ പറഞ്ഞു ഇച്ചിന് ഇങ്ങോട്ട് വന്ന് എനിക്ക് വീട്ടിൽ പോയി കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നു. അതിൽ എന്താ പറയുക ടീച്ചർമാരെല്ലാവരും കൂടി എന്താ പറയുക ടീച്ചർമാരാരും പഞ്ഞു നിന്നില്ല. അപ്പോൾ അവിടെ പഞ്ഞിരിക്കണമായിരുന്നു. അവിടെ നിന്ന് പോയിട്ട് ഒരു പൊട്ടെടുത്തിട്ട് ഞാൻ തന്നെ വെച്ചു. വെച്ചയിൽ കുറേ കഴിഞ്ഞിട്ട് ഇമ്മാനെ വിളിച്ചു. ഒരു 12:30 ഉണ്ടായതാ 1:45 കൊണ്ടായത്. അതിൽ ഉമ്മാനെ വിളിച്ചോന്നാ പറഞ്ഞു. അതിൽ ഉമ്മാനെ വിളിച്ചോണ്ട് രണ്ട് ചെറിയ കുട്ടികൾ പോയിട്ട് അതിൽ ഉമ്മച്ച ഒന്ന് കറണ്ട് വളച്ചെന്ന് കറണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ ഒന്ന് കറണ്ട വീട്ടിൽ പോയി കറണോളി പുറത്ത് പോയി കറണോളി പറഞ്ഞു. അപ്പം അങ്ങനെ ഉമ്മച്ച ഞാൻ വന്നിട്ട് പിന്നെ ഉമ്മച്ച ഇങ്ങോട്ട് ഫർദറാ വന്നു. അങ്ങനെ അവർ കുറേ കഴിഞ്ഞിട്ട് ഒരു 1:45 ഓലി ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ അപ്പം യാർത്തങ്ങ കൊണ്ടുപോയപ്പോൾ അവിടെ പറ്റില്ലായിരുന്നു. എന്നാൽ പട്ടാമ്പിക്ക് പോയി അവിടെയും പറ്റില്ലായിരുന്നു. തൃശ്ശൂർ കൊണ്ടുപോയി. തൃശ്ശൂരിൽ നിന്ന് തിന്നിട്ടു ഇങ്ങോട്ട് കൊടുക്കുന്നു. വല്ലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് പട്ടാമ്പിയിലെ കണ്ണാശുപത്രിയിലും കുട്ടിയെ കാണിച്ചിരുന്നതായും ഇവിടെ നിന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് അയൽവാസിയെയും കുട്ടിയാണ് കുട്ടിയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയതെന്നും അധ്യാപകരാരും തൃശ്ശൂരിലേക്ക് ഒപ്പം വന്നില്ലെന്നും റഷീദിന്റെ ഉമ്മ റഷിയ പറഞ്ഞു. പറ്റിയിട്ട് 1:05 കുട്ടികൾ ചെറിയ കുട്ടികൾ ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങൾ റംഷീദിൻ്റെ അമ്മയാണ് ചോദിച്ചു. അപ്പോൾ ആറിനെന്തേ ചോദിച്ചു. ഓഫീസ് റൂമിലുണ്ട് റംഷീദ് ഇരിക്കണു ഒന്ന് ചെല്ലാൻ പറഞ്ഞു മാഷ് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഓടിച്ചു വന്നു. ഓടിച്ച് വന്നപ്പോൾ പൗതിക്കൊന്ന് എന്നോട് കുട്ടികൾ പറഞ്ഞു റംഷീദിൻ്റെ കണ്ണിൽ കമ്പി കുത്തി കയറിക്കണു എന്നിട്ടുണ്ട് ഓഫീസിൽ ഇരിക്കണു പറഞ്ഞു. അങ്ങനെ ഓഫീസ് റൂമിൽ വേഗം ചെന്ന് നോക്കിയപ്പോൾ ഇപ്പം ചോര പടുകളായിരിക്കുന്നുണ്ട്. പടച്ചോനെ എൻ്റെ കുട്ടിയുടെ കണ്ണ് കറഞ്ഞു. ഞാൻ കരഞ്ഞു. കരഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ അങ്ങനെ വെച്ചിട്ട് കരയാൻ പറ്റൂല പുറത്തേക്ക് നിന്നോളിയും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടിയുടെ കണ്ണായിട്ട് എന്തെങ്കിലും ആശുപത്രിയിൽ കൊണ്ടാകാത്ത ചോദിച്ചാൽ കോല് പറഞ്ഞു ഒന്നും മുണ്ടണില്ല. അതിൽ ടീച്ചർമാരൊക്കെ വട്ടളഞ്ഞ് ഇങ്ങനെ ഇരിക്കണുണ്ട്. ഈ കുട്ടി ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണുണ്ട്. ചോര നല്ല വരുന്നുണ്ട്. കണ്ണ് നല്ല വീങ്ങി കെട്ടിക്കണു. കണ്ണ് ഇങ്ങനെ ബലൂണ് വീർക്കണ പോലെ വീർക്കണുണ്ട്. അപ്പോൾ ടീച്ചർമാർ അങ്ങനെ നിങ്ങൾ കരയേണ്ടതൊന്നുമില്ല കണ്ണിൻ്റെ ഉള്ളിലൊന്നും ഒരു കേടുമില്ല പുറത്തേക്കാണ് കേട് എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പി കൊണ്ട് കൊളത്തിയിട്ടുണ്ട് കീറിയിരിക്കുകയാണ്. അങ്ങനെ അത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടോ പിന്നെ ഓല് ഉള്ള ഓൻ്റെ ക്ലാസ്സത്തെ കുട്ടികൾ അങ്ങോട്ട് വിട്ടു. നിങ്ങളോട് വേഗം ചെല്ലാൻ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അഭയം എടുക്കട്ടെ ഇപ്പോൾ ഓർക്ക് അർജൻ്റ് ആയില്ല ഞാൻ അവിടെ വന്ന് കരഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ വണ്ടി വിളിച്ചു. ഓല് വണ്ടി വിളിക്കാത്ത എന്താ അങ്ങനെ അയൽവാസി ഒപ്പം പോന്നിരുന്നു. ഓള് കുട്ടിനെ അവിടുന്ന് ഓഫീസ് റൂമിൽ നിന്ന് വിളിച്ചിങ്ങോട്ട് കൊടുന്നു വരാന്തേക്ക് കൊടുന്നു. അപ്പോൾ ചോദിച്ചു എന്താ നിങ്ങൾ ഈ കാട്ടുന്നത് കുട്ടിനെ എവിടെ നിങ്ങൾ ഈ കൊണ്ടുപോകണം ഞങ്ങൾ ആശുപത്രിക്ക് കൊണ്ടാകാൻ നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു എന്താ ഇത്ര നേരങ്ങൾ കൊണ്ടുപോയില്ലല്ലോ കണ്ണല്ലേണി അയക്കണത് ഓളും കരയുന്നുണ്ട് കുട്ടിയും കരയുന്നുണ്ട് എല്ലാവരും കരയുന്നുണ്ട്. അങ്ങനെ ഓലെ കാർ അവിടെ നിൽക്കുന്നുണ്ട്. ആ കാർ അവിടെ നിന്ന് ഓലെടുത്തില്ല വേറെ വണ്ടി പോണ വണ്ടി വിളിച്ചു. വിളിച്ചു നോക്കിയപ്പോൾ ആ വണ്ടി വന്നത് ഇവല് ചെറിയ രണ്ട് കുട്ടികളെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടിട്ട് ഒരു വണ്ടി വിളിച്ചു വന്നു. അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ആ ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഇതാവില്ല ഞങ്ങൾ പട്ടാമ്പിക്ക് ഡ്രസ്സ് ചെയ്തിട്ട് അങ്ങോട്ട് വിടാം അവിടേക്ക് കൊണ്ടുപോയിക്കോളിന്ന് അവിടെ നിന്ന് പറഞ്ഞു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ പാലക്കാട് അഗല്ലിയിലേക്കോ കൊണ്ടുപോയിക്കോളിയും കണ്ണാണ് നല്ല ഇത് പറ്റിയിക്കണു പറഞ്ഞിട്ട് തൃശ്ശൂർ കൊണ്ടുപോയത്. അങ്ങനെ ഒരു ഒപ്പം ആരും പോകുന്നില്ല. എന്നാൽ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും വെള്ളിയാഴ്ചയായതിനാൽ ഉച്ചസമയത്ത് വാഹനം കിട്ടാൻ അല്പം താമസിച്ചതൊഴിച്ചാൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് PTA പ്രസിഡന്റ് ശ്രീനിവാസൻ പറയുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്നിരുന്നു. ഉച്ചയ്ക്ക് വന്നപ്പോൾ ടീച്ചർ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കുട്ടിക്ക് പറ്റിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്നു. വന്നപ്പോൾ അപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ കുട്ടീനെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് എന്താ ചോദിച്ചു. അപ്പോൾ കുട്ടി പള്ളിക്ക് പോയി എന്നാണ് പറഞ്ഞത്. പള്ളിക്ക് വെള്ളിയാഴ്ചയാണല്ലോ നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ കയറിപ്പോയിട്ട് അങ്ങനെ പറ്റിയെന്നാണ് പറഞ്ഞ്. ചെറിയതായിട്ട് എന്താ ഉള്ളൂന്നാണ് ഞാനും വിചാരിച്ച്. അപ്പോൾ ടീച്ചർ കൂടെ പോയി. പള്ളിക്ക് പോയിട്ട് പോകുമ്പോൾ പറ്റിയതാണ്. തിരിച്ചു പോരുമ്പോൾ ഏതാണ്ട് സമയം അരമണിക്കൂർ ഏതാണ്ട് ആയിട്ടുണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് കുട്ടി ഇങ്ങോട്ട് സ്കൂളിലേക്ക് വന്ന്. അപ്പോൾ സ്കൂളിൽ വന്ന് ടീച്ചർമാരോട് പറഞ്ഞപ്പോൾ ടീച്ചർ വേഗം ഓട്ടോറിക്ഷ പള്ളി പോയിട്ടാണ് പിന്നെ അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടത്. ഇവിടെ വന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ
ടീച്ചർമാർ പറയുന്ന കേട്ടത് അങ്ങനെയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞ് കേൾക്കുന്നതല്ലേ അറിയാം. അപ്പോൾ ഇങ്ങനെ പറ്റിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് രക്ഷിതാവ് ഇവിടെ തന്നെയാണ് വീട്, അടുത്ത് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണുന്ന വീടാണ്. അപ്പോൾ അവരെ അവിടുത്തെ അറിയിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ബേജാറാവണ്ടാവിച്ചിട്ട് അവരെയും കൂടെ അറിയിച്ചിട്ടാണ് വിളിച്ച്, അവരെയും കൂട്ടിയിട്ടാണ് പോയത്. പട്ടാമ്പി കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ തൃശ്ശൂരിലേക്ക് പോയി എന്നാണ് അറിയാൻ പറ്റിയത്. കുട്ടീനെ എന്താ ചെയ്യാ, അപ്പൊ അവരുടെ മാതാപിതാക്കൾ ആരോപിക്കുന്ന ആരോണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കുട്ടീനെ വളരെയധികം സമയമെടുത്തു അവരൊന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ പറയുന്നുണ്ട് അവര്. എനിക്കിപ്പോ ഞാന് ടീച്ചർ വിളിച്ചപാടെ സ്കൂളിലേക്ക് വരിയത്, വന്നപ്പോൾ അപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത്രയും ടൈം പെട്ടെന്ന് കൊണ്ടുപോയി എന്നാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, നമ്മൾ മറ്റുള്ള സ്കൂളുകളിലൊക്കെ നാളിൽ പാമ്പ് കടിയേറ്റിട്ട് ഒരു കുട്ടി മരിച്ചല്ലോ, അത് കാരണം ഇപ്പോൾ സ്കൂളുകളൊക്കെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളുകൾ. ആ ഒരു പ്രകാരം ഇപ്പോൾ ടീച്ചർ എത്രയും പെട്ടെന്ന് അവരെത്തിച്ചു. പിന്നെ പേരൻസിനെ വിളിച്ചിട്ട് പോയത് ഇവിടെ വിളി കേൾക്കുന്ന സ്ഥലത്താണ്, ഇവിടെ ഇവിടെ നിന്ന് വിളിച്ച. അപ്പോൾ അവരെയും കൂട്ടിയിട്ടാണ് പോയത്. സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് സ്കൂളിനെതിരെ പ്രചരിക്കുന്നതെന്ന് അധ്യാപകനായ അജിത്തും പ്രതികരിച്ചു. ഞാൻ അവിടെ പ്രസന്റ് സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാനുണ്ടായിരുന്നു, പ്രധാന അധ്യാപിക ഉണ്ടായിരുന്നു, ബാക്കി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന സമയത്താണ് വന്നത്. അവൻ കണ്ണുമൊക്കെ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. നടന്ന സമയത്ത് നമ്മുടെക്കിലേക്ക് എത്തിക്കാൻ അവൻ എന്ത് ചെയ്യാ പിന്നാക്കം നിന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വന്നതിന് ശേഷം ഈ രക്ഷിതാവിന്റെ വീട് തൊട്ടടുത്താണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മളവിടുന്ന് മുതിർന്ന രണ്ട് കുട്ടികളെ വിട്ടിട്ട് എന്താ ഒന്ന് വരാൻ പറയൂ എന്ന് വെച്ചാൽ, ഈ രക്ഷിതാവ് എപ്പോഴും അപരാധി പറഞ്ഞ് കരഞ്ഞു പിടിച്ച് വരുന്ന രക്ഷിതാവ് ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞയച്ചത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാ, ബാക്കി നമ്മൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി, കണ്ണിനുള്ളിൽ പ്രശ്നമായിട്ടുണ്ടോ നോക്കിയപ്പോ നോക്കിയപ്പോ അതൊന്ന് ചെറുതായിട്ട് കട്ടായിട്ടുണ്ട്. എന്തായാലും എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹല്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അവിടുന്ന് വണ്ടി വിളിച്ചു, വണ്ടികള് അവിടെ ഓട്ടോറിക്ഷ ഈ വെള്ളിയാഴ്ചയാണ് പള്ളിക്ക് പോകുന്ന സമയമാണ്. എന്നിരുന്നാൽ പോലും വിളിച്ച ഉടനെ വണ്ടി വന്നു, നമ്മൾ ആ വണ്ടിയിൽ കയറ്റി. നമ്മളെ കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു പയ്യൻ തന്നെ ആയിരുന്നു, ഈ രക്ഷിതാവും ടീച്ചറും ഒക്കെ കൂടെയാണ് എന്തിരിക്കുന്നത്, പട്ടാമ്പി ഹോസ്പിറ്റലിൽ കൊണ്ടു. അപ്പൊ പട്ടാമ്പി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ വല്ലപ്പുഴ ഉള്ളൊരു ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ ഒന്ന് കാണിച്ചു. അപ്പൊ പറഞ്ഞ സ്റ്റിച്ച് ഇടേണ്ടി വരും, വേഗം ഇന്നടത്ത് ഒരു കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ തിമിരത്തര ശസ്ത്രക്രിയ ഉള്ളത് കൊണ്ട് അന്ന് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളൂ, അതാ നല്ലത്. ഇവിടെ ആണെങ്കിൽ ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഫെക്ഷൻ ആയാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഇരിക്കുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ടീച്ചർ വിളിച്ചിട്ടുണ്ട്, എന്തായി കാര്യങ്ങൾ എന്നുള്ളത് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, കുഴപ്പമില്ല ടീച്ചറെ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയായി തുന്നിയിട്ടുണ്ട്, ഞങ്ങൾ മടങ്ങി പോരുകയാണ്. അത് പറഞ്ഞതിന് ശേഷം മാത്രമേ എന്നിട്ടുള്ളൂ നമ്മള് പിന്നീട് വിളിക്കാതിരുന്നിട്ടുള്ളൂ. പിന്നെ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തുണ്ട്, നമ്മൾ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വാസ്തവവിരുദ്ധമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു ന്യൂസാണത്. സ്കൂളിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് പ്രധാനാധ്യാപിക ഭഗീരഥിയും അറിയിച്ചു. എന്നാൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ അധികൃതരും ഷൊർണൂർ പോലീസും വീട്ടുകാരിൽ നിന്നും